മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും മുൻ NPയുമായ സുരേഷ് ഗോപിക്ക് വരാനിരിക്കുന്നത് 8 പണി. പണി കിട്ടിയാൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അന്തിയോളം വെള്ളം കോരിയിട്ട് കലമിട്ടുടയ്ക്കുന്ന അവസ്ഥയാകും. അഥവാ തെരഞ്ഞെടുപ്പിന് നിന്നു, ജയിച്ചു എന്ന് വയ്ക്കുക. പക്ഷേ ലോക്സഭാംഗത്വം എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും എന്നും പറയാൻ കഴിയില്ല. കാരണം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354A രണ്ട് ഉപവകുപ്പുകൾ അനുസരിച്ച് ലൈംഗികാതിക്രമത്തിനാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം IPC സെക്ഷൻ 354 കൂടി ചുമത്തിയിട്ടുണ്ട്. അതായത് 5 വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമാണ് സുരേഷ് ഗോപിയുടെ മേൽ ഉള്ളതെന്ന് സാരം. കേസിലെങ്ങാനും ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജനപ്രതിനിധി നിയമപ്രകാരം അടുത്ത കാലത്തൊന്നും മത്സരിക്കാനോ ജനപ്രതിനിധിയായി ഇരിക്കാനോ കഴിയില്ല. ഈ വിഷയം തെല്ലൊന്നുമല്ല സുരേഷ് ഗോപിയെയും BJPയെയും ഉലച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ തൽക്കാലം മൂടിവെച്ച് മകളുടെ കല്യാണ പേരിൽ മുൻകൂർ ജാമ്യ ഹർജിക്ക് ശ്രമിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയുണ്ടെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. ഇതോടെ മുൻകൂർ ജാമ്യഹർജിക്ക് പിന്നിൽ അറസ്റ്റ് ചെയ്യുമെന്ന ഭയമാണോ എന്ന അഭ്യൂഹം ശക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനുവരി 17 മകളുടെ വിവാഹം ഗുരുവായൂരിലും തിരുവനന്തപുരത്ത് വിരുന്ന് നടത്താനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ താൽപര്യങ്ങളാണ് തനിക്കെതിരായ കേസുകൾക്ക് പിന്നിലെന്നാണ് അദ്ദേഹം ഹർജിയിൽ പറയുന്നത്. കാരണം ഈ സമയത്തെങ്ങാനും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തുടർന്നങ്ങോട്ടുള്ള തന്റെ രാഷ്ട്രീയ ഭാവി ഗോവിന്ദയാകും എന്ന് സുരേഷ് ഗോപിക്ക് നന്നായിട്ടറിയാം. അതേസമയം മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാർ നിലപാട് തേടിയിരിക്കുകയാണ്. ജനുവരി 8 ഹർജി വീണ്ടും പരിഗണിക്കുക.